ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ കുറേ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ കമൻറ്റ് ചെയ്തിട്ടാലും ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ടാലും എന്നോട് ചെയ്യാൻ പറഞ്ഞൊരു വീഡിയോ ആണ്. എൻ്റെ കയ്യിലുള്ള ഓവൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ, ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഓട്ടേജിൻ്റെയും മൈക്രോവേവിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ഞാനൊരു ഓട്ടേജിയും ഒരു മൈക്രോവേവും എടുത്ത് വെച്ചിന്. ഞാൻ ആദ്യം അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു ഡെമോ ആയിട്ട് കുറച്ച് റെസിപ്പീസ് എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ്സ് ഓരോരോ ഓവൻ്റെ ടൈപ്പ് പോലെ ഇരിക്കും കേട്ടോ. ബ്രാൻഡ് മാറുമ്പം അതിൻ്റെ ഫങ്ഷൻസും ഫീച്ചേഴ്സും എല്ലാം മാറും. ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാകുമ്പോൾ, അപ്പോൾ വേറെ വേറെ ബ്രാൻഡും കാര്യങ്ങളെല്ലാം ആകുമ്പം എല്ലാ കാര്യങ്ങളും മാറ്റം ഉണ്ടാവും. എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാം. ഇപ്പോൾ ഫസ്റ്റ് ഓട്ടേജി എന്നെ പറയാം. ഓട്ടേജിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓവൻ വിത്ത് ടോസ്റ്റർ ആൻഡ് ഗ്രില്ലാന്ന് വരുന്നത്. അപ്പോൾ പേരുകൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ ഇത് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ടോസ്റ്റ് ചെയ്യാൻ, ഗ്രിൽ ചെയ്യാൻ, പിന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ 20 ലിറ്ററിൻ്റെ ഓവനാണ്. അത്യാവശ്യം ചെറിയ സൈസാട്ടോ ഇത്. പക്ഷേ ഒരു ചെറിയ ഫാമിലിക്കുള്ള നോർമൽ യൂസിന് ഇത് ഓക്കെ ആട്ടാ. പിന്നെ ഇത് ലൈറ്റ് വെയിറ്റാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് റീപ്ലേസ് ചെയ്യാനും മാറ്റാനും എല്ലാം ഈസി ആട്ടോ. ഇത് കാണുന്ന പോലെ വെയിറ്റ് അത്രയില്ല, ലൈറ്റ് വെയിറ്റാണ്. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓവൻ വാങ്ങുമ്പം ഇതിൻ്റെ ഒരുമിച്ച് തന്നെ വന്ന ഐറ്റംസ് എന്തെല്ലാം നോക്കാം. ഇതാ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ട്രേ ഉണ്ട്. ഇത് നമുക്ക് കുക്കീസും ഈ ബണ്ണ് പഫ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ ഉള്ളതാട്ടാ. ഇതിൽ പിന്നെയും കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇത് റോട്ടിസറി ചിക്കൻ ഉണ്ടാക്കുന്ന ടൂളാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഉള്ളത് ഇത് നമുക്ക് ഈ ട്രേയും ഈ റാക്കും എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇതാ ഇത് നമുക്ക് റോട്ടിസറി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ആ ചിക്കൻ്റെ ആ ഒരു സംഭവം ഹോൾഡ് ചെയ്യാനുള്ളതാട്ടോ. അതും ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പിന്നെ ഉള്ളത് ഇങ്ങനെ ഒരു ഗ്രില്ല്, ഒരു റാക്ക്. ഇത് നമുക്ക് ഗ്രില്ലെല്ലാം ഇതിൻ്റെ മേലെ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഇതിലിതാ 1, 2, 3 അങ്ങനെ 3 സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ റാക്കും ഈ ട്രേയെല്ലാം വെച്ച് കൊടുക്കാം. അത് ഏറ്റവും മേലെ സെൻറ്ററായിട്ട് അതിൻ്റെ താഴെ. അത് നമുക്ക് ഈ കോയിലിനനുസരിച്ചിട്ട് നമുക്ക് കോയിലിൻ്റെ ഹീറ്റും കാര്യങ്ങളെല്ലാം പോലെ മാറ്റി മാറ്റി വെക്കാം. അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മേലെയും 2 കോയിൽ കാണാം, താഴെയും 2 കോയിൽ കാണാം. അപ്പോൾ ഇതാ ഈ കോയിലാണ് നമ്മൾ ചൂടാക്കിയിട്ട് ഈ ഓവൻ്റെ ഹീറ്റെല്ലാം കൺട്രോൾ ചെയ്യുക. നമ്മൾ ഓരോരോ റെസിപ്പിക്ക് അനുസരിച്ചിട്ട് മേലത്തെയും താഴത്തെയും കോയിലെല്ലാം ഹീറ്റ് ചെയ്യാണ് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ ഞാൻ ഓണാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൈകൊണ്ട് ടച്ച് ആക്കുന്നത്. ഓണാക്കിയാൽ ഇത് തൊടുക ചെയ്യറ് നല്ല ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് മെയിൻ ഈ ഓട്ടിജി ഓവൻ്റെ ഹീറ്റാക്കുന്ന സംഭവം. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും 2 ഹോൾഡർ കാണാം. ഇതാ ഇത് ഓട്ടിജി, സോറി, ഇത് റോട്ടിസറി ചിക്കന് ഹോൾഡ് ചെയ്യുന്ന ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ ചിക്കൻ വെക്കുന്നത് എങ്ങനെയാണെന്നെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ നോബ്സ് നോക്കാം, എന്തെല്ലാം നോബാണെന്നുള്ളത് നോക്കാം. എല്ലാ നോബും ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇങ്ങനെ 3 ടൈപ്പ് നോബാണുള്ളത്. ഇതിൻ്റെ ഫംഗ്ഷന് ഓട്ടിജി ഓവൻ്റെ ഫംഗ്ഷന് ഭയങ്കര സിമ്പിളാട്ടോ. എല്ലാവർക്കും ഏത് ബിഗിനേഴ്സിനും പെട്ടെന്ന് മനസ്സിലാവുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ആദ്യത്തേത് ടെമ്പറേച്ചർ 0 to 250 വരെ ഉണ്ട്. അത് എല്ലാവർക്കും അറിയാമല്ലോ. ഓരോരോ റെസിപ്പിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഓവൻ വരുമ്പോൾ ഒരു യൂസർ മാനുവൽ വരൂലേ, അപ്പം അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓരോരോ റെസിപ്പിൻ്റെ ഹീറ്റും കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഒരു വിധം എല്ലാം കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമത്തെ നോബ് സെലക്ടർ എന്ന് പറഞ്ഞതാണ്. ഇത് നമ്മൾ ഏത് കോയിൽ ചൂടാക്കണം എന്നുള്ള ഓപ്ഷനാണ് കേട്ടോ. ഇതിൽ 6 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു സ്ക്വയറിൽ ഒരു ലൈൻ കണ്ട. അപ്പോൾ അത് കോയിലിൻ്റെതാണ് കേട്ടോ മെൻഷൻ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റത്തെ 3 എണ്ണം നോർമൽ ടോസ്റ്റിങ്ങും കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതും, പിന്നത്തെ താഴെ കാണുന്ന 3 എണ്ണം നമ്മൾ റോട്ടിസറി ഉണ്ടാക്കൂലേ അന്നേരം യൂസ് ചെയ്യുന്നതാട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷന് മേലത്തെ കോയിൽ മാത്രം ഹീറ്റ് ചെയ്യുന്നത്, രണ്ടാമത്തേത് താഴത്തെ കോയിൽ മാത്രം, മൂന്നാമത്തെ കണ്ട മേലെയും താഴെയും ലൈൻസ് കൊടുത്തിന്. അപ്പോൾ മേലത്തെയും താഴത്തെയും കോയിൽ ഹീറ്റ് ചെയ്ത് നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് പൊതുവെ ചെയ്യുക. പിന്നെ ഉള്ളത് ഇതാ ഒരു ലൈനുണ്ട്, റോട്ടിസറി ചിക്കൻ്റെ ലൈനാണ് സെൻറ്ററിലുള്ളത്. റോട്ടിസറി ചിക്കൻ ചെയ്യുമ്പോൾ മേലത്തത് ഹീറ്റ് ചെയ്യുന്നത്, താഴത്തത് മാത്രം ഹീറ്റ് ചെയ്യുന്നത്, പിന്നെ രണ്ടും മേലെയും താഴെയും ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നോർമൽ ചിക്കനിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക, മേലെയും താഴെയാണ് ഹീറ്റ് കൊടുക്കുക. പിന്നെ ഉള്ളത് ലാസ്റ്റത്തെ നോബ് ടൈമറ് അറിയാലോ, ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന 60 മിനിറ്റ് 1 മണിക്കൂർ വരെയാണ് ടൈമർ ഉള്ളത്.
അപ്പോൾ ഇതാണ് മൂന്ന് നോബ്. എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ മേലെ പുറമേയുള്ള ബോഡിയിൽ കണ്ട വാണിംഗ് ഹോട്ട് സർഫേസ് എന്ന് കൊടുത്തിട്ടുള്ള, അപ്പം ഇതിൻ്റെ കോയിൽ മേലെയും താഴെയല്ലേ വരുന്നത്. അപ്പോൾ താഴെ എന്തായാലും നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ. മേലെ ടച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂടുണ്ടാവും. കൈ അത്യാവശ്യം പൊള്ളുന്ന അതൊന്നും ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യം തൊടുമ്പോൾ ശ്രദ്ധിക്കണം, കുട്ടികളെല്ലാം തൊടുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ രണ്ട് സൈഡിലും ഒന്നും അങ്ങനെ വലിയ ചൂടുണ്ടാവില്ല. ഫ്രണ്ട് ഗ്ലാസ്സിന് ചെറിയ ചൂടായിട്ടുണ്ടാവും, ഇത് അധികം ചൂട് വരാത്ത ഗ്ലാസ് ടൈപ്പാണ്. അതുപോലെ തന്നെ അങ്ങനെ അധികം ചൂടൊന്നും വരില്ല. അപ്പോൾ ഇതെല്ലാമാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഓവന് വാങ്ങുമ്പോൾ നമ്മൾ യൂസേജ് എന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഓവന് വേണം വാങ്ങാൻ. ഈ ഓട്ടേജി മെയിനായിട്ട് കേക്ക് ഉണ്ടാക്കാൻ, പിന്നെ ഈ റോട്ടിസറി ചിക്കൻ ഉണ്ടാവില്ലേ, ഷവായ ഫുൾ റോസ്റ്റഡ് ചിക്കനെല്ലാം ഉണ്ടാക്കാൻ ഇത് ബെസ്റ്റാണ്. പിന്നെ ഗ്രില്ലിങ്, മീറ്റും ഫിഷും എല്ലാം ഗ്രില്ല് ചെയ്യാൻ, പിന്നെ പിസ്സ, പന്ന്, ബർഗർ, കുക്കീസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ ഓട്ടേജി ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനിയിപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് റെസിപ്പീസ് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ബണ്ണ്, ഒരു മിൽക്ക്, സ്വീറ്റ് മിൽക്ക് ബണ്ണ് ഉണ്ടാക്കുക. നോർമൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ബണ്ണില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാൻ അര കപ്പ് വാം മിൽക്ക് എടുത്തിന്, ഇളം ചൂടുള്ള പാൽ, അതിലേക്ക് ഒരു ടീസ്പൂണ് ഈസ്റ്റും, പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര. പഞ്ചസാര 1 മുതൽ 2 ടേബിൾ സ്പൂണ് വരെ ഇടാം. അത് നമ്മൾക്ക് മധുരം നോക്കിയിട്ട്, കുറച്ചും കൂടി മധുരം ഇഷ്ടമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഇടട്ടാ. ഞാനിപ്പോൾ ഒരൊറ്റ ടേബിൾ സ്പൂണേ ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അപ്പം അതിന് മുന്നേ, മൈദ ഇടുന്നതിന് മുന്നേ പഞ്ചസാരയും ഈസ്റ്റും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ കാണുന്നില്ല. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 2-3 നുള്ള ഉപ്പും, പിന്നെ 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ഇട്ടിട്ട് ഇത് എല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴക്കുക. ഇതിലേക്ക് എന്തായാലും യോജിച്ച 1/2 കപ്പ് പാല് മതിയാവില്ല, അതുകൊണ്ട് ഞാൻ 1/2 കപ്പും കൂടി ഇളം ചൂടുള്ള പാലെടുത്തിട്ട് അതും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടലി ഞാൻ 1 കപ്പ് പാലാട്ടാ യൂസാക്കിയ. ഇത് മിൽക്ക് ബണ്ണ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളമൊന്നും യൂസാക്കണ്ട, 1 കപ്പ് പാലിൻ്റെ മതി. ഇനിയിപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴക്കണം. ഇതാ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ആദ്യം നല്ലോണം ഇങ്ങനെ വലിച്ചിട്ട് കുഴക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ്, കുറഞ്ഞത് 10 മിനിറ്റ് എങ്കിലും നല്ലോണം കുഴച്ചാൽ ഇതാ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ ഒരു ടെക്സ്ചറ് ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് വേണം കേട്ടോ കുഴക്കാൻ. പിന്നെ തീരെ കട്ടയൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ വലിച്ചു വെക്കുന്ന സമയത്ത് ജസ്റ്റ് വലിയുന്ന ഒരു പരുവത്തിൽ വേണം ഇത് കുഴക്കാൻ. പിന്നെ ഇതാ ഇതിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സൈഡ് എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വെക്കുമ്പോൾ അധികം കുറച്ച് എങ്കിലും നമുക്ക് കട്ടാവാണ്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റണം കേട്ടോ. പിന്നെ ഇത് ബണ്ണായതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇതിൻ്റെ കുഴക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലേ സോഫ്റ്റ് ബണ്ണ് കിട്ടും കേട്ടോ. ഇനിയിപ്പം ഇതിങ്ങനെ ഒരു ബോളിൻ്റെ ഷേപ്പാക്കിയിട്ട് ആ ഒരു ബൗളിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയില് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് തടവിയിട്ട് ഇതെങ്ങനെ നല്ലോണം ക്ലോസ് ചെയ്ത് വെക്കുക. ഒന്നെങ്കിൽ റാപ്പോ അല്ലെങ്കിൽ നനഞ്ഞൊരു തുണിയാ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇത് പൊങ്ങാനായിട്ട് വെക്കുക. പിന്നെ ഇത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ചെറിയ ചൂടുള്ള സ്ഥലമില്ലാന്നെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. ഇതിപ്പോൾ ഇവിടെ ചൂട് കുറവായതുകൊണ്ട് ഞാൻ ഓവനൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് തന്നെ വെച്ചിന് ചെറിയ ചൂടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഒരു 2 മണിക്കൂറിലായിരം ഇത് ഡബിൾ സൈസായി വന്നിന്. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് കുഴക്കില്ല, ഇതിനേക്കാളും കുറച്ചും കൂടി സൈസാവും. പക്ഷേങ്കിൽ ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊന്ന് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്നുകൂടി അതിൻ്റെ ബബിൾസ് എല്ലാം ഒന്ന് കളഞ്ഞ് കുഴക്കുന്നുണ്ട്. കാര്യം ഇതൊന്നും കൂടി ബോൾസ് ആക്കിയിട്ട് ഒന്നും കൂടി പൊങ്ങാൻ വേണ്ടി വെക്കാനില്ലാന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് എടുത്തിന്. അപ്പോൾ കുറച്ചും കൂടി ടൈം വെച്ചാൽ ഒന്നുകൂടി പൊങ്ങി വരും. ഇനിയിപ്പോൾ ഇതാ ഞാനിതിനെ ഇങ്ങനെ ഈക്വൽ പോർഷൻസ് ആയിട്ട് കട്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നീളത്തിലാക്കിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് അളന്നിട്ട് ഒരു 7 ബണ്ണിൻ്റെ ബോൾസ് ആക്കി എടുത്തിന്. ഒരു 7 ബണ്ണിട്ടാ ഈ ഒരു അളവിന് കിട്ടുക. ഇനിയിപ്പം ഇത് നല്ല ബോൾസ് ആക്കിയിട്ട് പുറത്ത് ഇങ്ങനെ ക്രാക്സ് ഒന്നും ഇല്ലാത്ത നല്ല ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ പോർഷനായിട്ട് എടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്താലേ നമുക്ക് റോൾ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ എൻഡിങ്ങിൽ. എന്നാൽ അധികം പുറമേ അധികം ക്രാക്സ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി റൗണ്ടാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. പുറമേ അങ്ങനെ ക്രാക്സ് എല്ലാം ആക്കി റൗണ്ട് ചെയ്താൽ ബണ്ണായി വരുന്ന സമയത്ത് പെർഫെക്റ്റ് ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഈ ഓവൻ്റെ കൂടെ വന്ന ഒരു ട്രെയില് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലാവുമ്പം ഓയിൽ സ്പ്രെഡ് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, വെറുതെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി, ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല. ഇനി ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം കൂടി ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ റിങ്കിൾസ് ഒന്നും വരാണ്ട് വേറെ ഏതെങ്കിലും മെത്തേഡിൽ റോൾ ചെയ്യാൻ അറിയെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇനി ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ഇതിൻ്റെ ഇതിലേക്ക് കുറച്ച് വിട്ടിട്ട് വെച്ച് കൊടുത്തിന്, കാര്യം ഇതിന് കുറച്ച് സമയം കൂടി പൊങ്ങാൻ വേണ്ടി വെക്കാനുള്ളതാണ്.
ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ക്ലോസ് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ പുറമെ വല്ലാണ്ടെങ്കിൽ ഡ്രൈ ആയി പോട്ടുക. ഇനി ഇത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി ഒരു അരമണിക്കൂർ ടു ഒരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക. അത് ഓരോരോ സ്ഥലത്തിൻ്റെ മാറ്റം അങ്ങനെ ടൈമായിരിക്കും. പിന്നെ ഇത് വല്ലാണ്ടങ്ങ് ടൈറ്റ് ചെയ്ത് ക്ലോസ് ആക്കേണ്ട. അപ്പോൾ ഈ പൊങ്ങി വരുമ്പോൾ ഇതിന് സ്പേസ് ഉണ്ടാവില്ല. അങ്ങനെ ഇത് ഏകദേശം ഒരു മണിക്കൂർ വെച്ചിട്ട് ഇത് ഡബിൾ സൈസായി വന്നിന്, ആ ഒരു ഗ്യാപ്പെല്ലാം ഫിൽ ആയിട്ട് വേണ്ട. അപ്പോൾ ഇത് അടുപ്പിച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിന് സ്പേസ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഷേപ്പ്ലെസ് ആയിപ്പോവും. പിന്നെ ഈ ബണ്ണിൻ്റെ മേലെ നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു ഗോൾഡൻ കളറെല്ലാം കാണലില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക, വേറെ ഒന്നും ഇലക്ക് ഇടേണ്ട. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ബ്രഷ് ആക്കി കൊടുക്കുക. പിന്നെ ഈ മുട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് പാലെടുത്തിട്ട് പ്ലെയിൻ പാലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ചില പനീൻ്റെ മേലെ കാണുമല്ലേ വൈറ്റ് കളറിലുള്ള എള്ളിട്ടിട്ട്, അപ്പോൾ അങ്ങനെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഞാൻ എള്ളും കൂടി വൈറ്റ് എള്ളും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റായി. ഇനിയിപ്പോൾ ഞാൻ ഓവന് 175 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിന് അതിലേക്ക് ഈ ട്രേ വെച്ച് കൊടുക്കുക. പ്രീ ഹീറ്റ് ചെയ്യലെന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒന്നും ഇല്ലാണ്ട് ഓവന് മാത്രം ഒന്ന് ഹീറ്റ് ചെയ്യുന്നതാണ്. അത് 10 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഓഫാവും. അപ്പോൾ ഇതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നേരത്തെ വെച്ച സെയിം ടെമ്പറേച്ചർ 175 ഡിഗ്രിയിൽ തന്നെ കോയിൽ മേലെയും താഴെയും ഹീറ്റ് കൊടുത്തിന് എന്നിട്ടൊരു 20 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിന്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാൻ വെക്കുമ്പോൾ സെൻറ്ററിലെ റാക്കിലല്ലേ എന്നാ വെച്ചിന്, അത് എടുക്കുമ്പോൾ മേലെയാവാനുള്ള റീസണ് ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ആ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് മേലത്തെ റാക്കിൽ വെച്ചതാണ്. അതിൻ്റെ റീസണ് ഇതിൻ്റെ മേലെ ഒന്ന് കളർ ചേഞ്ച് ആയി വരാനുണ്ടേനു. അപ്പം മേലത്തെ റാക്കിലാവുമ്പോൾ മേലത്തെ കോയിലിന് ഡയറക്റ്റ് ഹീറ്റ് പെട്ടെന്ന് തട്ടുമല്ലോ, അപ്പോൾ പെട്ടെന്ന് കളർ അങ്ങ് ചേഞ്ച് ആയി വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് 5 മിനിറ്റ് മേലേക്ക് വെച്ചതാണ്. അപ്പോൾ ഇത്രയുള്ളൂ മിൽക്ക് ബണ്ണി ഉണ്ടാക്കാൻ. ഇത് ശരിക്കും കാണാനും ടേസ്റ്റും എല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ബണ്ണിൻ്റെ സെയിം തന്നെയാണ്. കാണുമ്പോൾ തന്നെ അറിയില്ലേ, പിന്നെ ഒരു പെർഫെക്റ്റ് ലുക്കും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ബർഗറിൽ ഉണ്ടാക്കാനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ മധുരം ഇടുക. വെറുതെ തിന്നാനെല്ലാം വെറുതെ ബണ്ണ് തിന്നാൻ ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി മധുരം ഇട്ടാൽ നല്ലതുണ്ടാവും. പിന്നെ ഈ റെസിപ്പി വേണമെങ്കിൽ നമുക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്യാം കേട്ടോ, കേക്കെല്ലാം ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ അവനില്ലാണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ റോട്ടിസറി ചിക്കൻ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട് ചിക്കന് വേണ്ടിയിട്ട്, ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 2 വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു ചെറിയ പീസ് ഉള്ളി, അതുപോലെ തന്നെ തക്കാളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിനയില, കുറച്ച് കറിവേപ്പില. ഇത് ഇങ്ങനെ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു മസാല എല്ലാം കൂടി അങ്ങനെ ഒരു മസാല ഉണ്ടാക്കുന്ന. ഇനി വേണ്ടത് പൗഡേഴ്സ്, കുറച്ച് മഞ്ഞൾപൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് പേസ്റ്റ് ആക്കിയെടുക്കുക. പിന്നെ ആ ഒരു 1/2 ലെമൺ എടുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടുന്നത്ര ഉപ്പിടുക. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇതിലേക്ക് ഇതാ ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് യൂസ് ആക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതാ ഞാൻ 1 കിലോൻ്റെ ചിക്കനാണ് ഇപ്പോൾ എടുത്തിന്. എന്നിട്ട് അത് നല്ലോണം കുറച്ച് ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുത്തിന്. ഞാൻ സ്കിന്നില്ലാത്തത് എടുത്തിന്, അപ്പോൾ ചെവ്വായെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്കിന്നുള്ളത് തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അരച്ച മസാല ഇതിൻ്റെ മേലേക്ക് പിടിപ്പിച്ചു കൊടുക്കുക. പിന്നെ ചെവ്വായ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ചെയ്തിന് വിത്ത് സ്കിന്ന് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് വേണ്ടവർ കണ്ടു നോക്കുക, ഞാൻ അതിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ അവനിൽ ചെയ്ത റെസിപ്പീസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓരോരോ പേര് എഴുതിയിട്ട് അങ്ങനെ ലിങ്കായിട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ ചിക്കനിൽ എല്ലാവിടെയും നല്ലോണം മസാല പിടിപ്പിച്ചിട്ട് ഇതിന് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്ന. ഒരു 3-4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടാ. ഒരു 5-6 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാ. പിന്നെ ഇതാ റോട്ടിസറി ഉണ്ടാക്കുന്ന ഈ ടൂളെടുത്തിന് ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഒരു നല്ല ഷാർപ്പായിട്ടുള്ള സംഭവം ഉണ്ടാവും. അപ്പോൾ അതങ്ങ് മുരി മാറ്റിയിട്ട് ഇതിൻ്റെ ആ ഒരു റോഡ് മാത്രം ഇതിൻ്റെ ചിക്കനുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക.
ചിക്കൻ നേരെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് വേണം ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതാ രണ്ട് സൈഡിലുള്ള ഹോൾഡറും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് സ്ക്രൂ ആണ് സംഭവം. അപ്പോൾ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ടൈറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഒരു സൈഡിലും മറ്റേത് ചിക്കൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും വേണം കേട്ടോ ടൈറ്റ് ചെയ്യാൻ. എന്നാലേ ചിക്കന് നല്ല ഗ്രിപ്പിൽ നിൽക്കൂ. പിന്നെ ഈ ചിക്കൻ്റെ കാല് രണ്ടും കൂടി ഒരു നൂലുകൊണ്ട് കെട്ടിക്കൊടുക്കുക. പിന്നെ ഇതാ ഞാൻ വിങ്സും വേണമെങ്കിൽ നൂലുകൊണ്ട് കെട്ടാം. ഞാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തിക്കൊടുക്കുക കേട്ടോ ചെയ്തിന്. ഇനി ഇതാ ഈ ഒരു ടൂൾ എടുത്തിട്ട് ഇങ്ങനെ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ചിക്കൻ ഒന്ന് ചൂടാകുന്ന സമയത്ത് അതിൻ്റെ മേലെയുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം താഴെ കയറ്റി വേകാൻ തുടങ്ങും. അപ്പോൾ അത് ക്ലീൻ ആക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് താഴെ ഇങ്ങനെ ഒന്നുകിൽ ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ട്രേയോ വെച്ച് കൊടുക്കാം. ഇനിയിപ്പം ഇതിൻ്റെ ഹീറ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നത് 220 ഡിഗ്രിയിലാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ റോട്ടിസറി മുടിൽ മേലെയും താഴെയും ഹീറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടൈമറ് ഒരു 40 മിനിറ്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ആ സമയത്ത് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ കൂട്ടി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ ഓട്ടേച്ചിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും ബേക്ക് ചെയ്യുന്ന സമയത്തും ഇടയ്ക്ക് ഇങ്ങനെ ഡോർ ഓപ്പൺ ആക്കിയാൽ ഇത് പവറൊന്നും ഓഫ് ആവില്ല. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കാനും പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ 20 ലിറ്ററിൻ്റെ ഓവനല്ലേ, അപ്പോൾ ഇതിൽ മാക്സിമം ഒരു 1.5 കിലോ വരെയുള്ള ചിക്കനെ ഇങ്ങനെ റോട്ടിസറി ആക്കാൻ പറ്റും. അതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ കൂടുതൽ വലിയ സൈസ് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് താഴത്തെയും മേലത്തെയും കോയിലിൽ ടച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ 1 കിലോൻ്റെ ചിക്കനാണ്. പിന്നെ വലിയ സൈസുള്ള ചിക്കനെല്ലാം വെക്കണം ണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ലിറ്റേഴ്സിൽ ഓവന് വാങ്ങുന്നതായിരിക്കും നല്ലത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മെമ്പേഴ്സിൻ്റെ കാര്യം എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഓവനെപ്പോഴും വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതെല്ലാം. കുറേ ആൾക്കാരുള്ള വീടിലാണെങ്കിൽ കുറച്ചും കൂടി വലിയ ഓവനെല്ലാം എന്തായാലും വേണ്ട വരും. അപ്പോൾ ഇതാ ഒരു 40 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ചിക്കൻ നല്ല അടിപൊളിയായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞ പോലെ തന്നെ ഷവായറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ അത് പോയിട്ട് കണ്ടു വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓട്ടീജിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഓട്ടീജിൽ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഇതാ നെക്സ്റ്റ് ഞാൻ ബേസിക് ഒരു മൈക്രോവേവ് മോഡൽ എടുത്തിട്ടുണ്ട്. ഇത് 20 ലിറ്ററിൻ്റെയാണ്, 700 വാട്ട്സ് ആട്ടോ വരുന്നത്. ഇതൊരു നോർമൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോഡലാണ്. ഇനി 2 നോബാ വരുന്നുള്ളൂ. ഇതുമല്ല മാനുവലാണ്, ഓട്ടോമാറ്റിക് ഒന്നുമല്ല. ഈ മൈക്രോവേവിൻ്റെ പല വെറൈറ്റീസിലുണ്ട്. മൈക്രോവേവ് വിത്ത് കൺവെൻഷൻ വരുന്നുണ്ട്, വിത്ത് ഗ്രില്ല് വരുന്നതുണ്ട്, അത് കുറേ ഓട്ടോമാറ്റിക് സിസ്റ്റംസ് വരുന്നതുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ബേസിക് മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതാ മൈക്രോവേവിൽ ഇതാ ഈ 2 സൈഡിലുമാണ് ഹീറ്റ് വരുന്നതുണ്ടാവുക. അപ്പം ഓട്ടിജി ആയിട്ട് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫംഗ്ഷൻസ് വരുന്നത്. പിന്നെ എല്ലാ ടൈപ്പ് മൈക്രോവേവിലും ഇങ്ങനെ ഒരു സ്റ്റാൻഡും അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ട്രേയും ഉണ്ടാവും. അപ്പോൾ ഇത് എപ്പോഴും ഈ അവനിൽ തന്നെ വെക്കേണ്ട സംഭവമാണ്. ഇത് മൈക്രോവേവ് ഓൺലി യൂസ് എന്നെല്ലാം പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് കെയർ ചെയ്യണം. ഇതിപ്പോൾ ഗ്ലാസിൻ്റെതാണ്. അപ്പോൾ ഇത് കുറച്ച് ഡിമാൻഡുള്ള സാധനം കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിപ്പോവാണ്ട് നോക്കണം. അപ്പോൾ ഇത് എപ്പോഴും ഓവനിൽ തന്നെ വെക്കണം. ഇതിൻ്റെ മേലെയാണ് നമ്മൾ എല്ലാ ഫുഡ് ഐറ്റംസ് ചൂടാക്കുന്നതായാലും എല്ലാം ഇതിൻ്റെ മേലെ വേണം വെച്ച് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇതാ ഇങ്ങനെ ഒരു ടയർ ഉണ്ടാവും. അപ്പോൾ ഇത് ഓണാക്കുന്ന സമയത്ത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് കറങ്ങാന്ന് ചെയ്യുക. അപ്പോൾ കറങ്ങിയിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂടെത്താനാണ് ഇത് ഇങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് ക്ലീൻ ആക്കണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. പിന്നെ ഓവൻ്റെ ക്ലീനിങ് നമ്മൾ യൂസേജ് പോലെ കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി ക്ലീൻ ആക്കണം. അല്ല എപ്പോഴെങ്കിലും ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടെല്ലാം ഒന്ന് ആറിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം ഇതിൻ്റെ നോബും കാര്യങ്ങളെല്ലാം നോക്കാം. ഇത് ഇതിലിപ്പം ഞാൻ പറഞ്ഞില്ലേ മാനുവലാണ്, ഇപ്പോൾ 2 നോബ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക്കലാണെങ്കിൽ ഓരോരോ സംഭവത്തിനും ഓരോരോ പ്രിപ്പറേഷനും ഓരോരോ സ്പെഷ്യൽ ബട്ടൺസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തത് വരുന്ന പവറ്, പവറിൽ ലോ ടു ഹൈ വരെ 5 ലെവൽ പവർ വരുന്നുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലാണെങ്കിൽ ഒരു സ്ക്രീൻ ഉണ്ടാകുമ്പോൾ അപ്പോൾ അതിൽ പവറും ടൈമറും എല്ലാം ആ സ്ക്രീനിലെല്ലാം കാണിക്കും. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ടൈമറിൻ്റെ നോബാണ്. ടൈമറിൻ്റെ നോബിൽ ഡിഫ്രോസ്റ്റിങ്ങിൻ്റെ ടൈമിംഗ് ഉണ്ട്, അല്ല നോർമൽ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ടൈമിങ്ങിൽ ഒരു 35 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. ടൈമർ നമ്മളിങ്ങനെ സാധാരണ പോലെ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സൗണ്ടും ഒരു ബീപ് സൗണ്ട് വരും. ഈ ഓവനെ നമുക്ക് വെറുതെ ഫുഡ് ഐറ്റംസ് ഒന്ന് ചൂടാക്കാൻ, ജസ്റ്റ് വെള്ളം ചൂടാക്കാൻ അങ്ങനത്തെ ആവശ്യങ്ങൾക്കെല്ലാം ആണെങ്കിൽ ഈ ഓവന് ബെസ്റ്റാണ്. അല്ല ഹെവി യൂസിനാണെങ്കിൽ ഇത് ശരിയാവില്ല കേട്ടോ. പല പല ഫുഡ് വെറൈറ്റീസിൽ ഉണ്ടാക്കണമെങ്കിൽ ഇത് അത്ര സ്യൂട്ടബിൾ അല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാനും അതിനെല്ലാമെങ്കിൽ ഇത് ഓക്കെ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് ഒന്ന് വെള്ളം ഒന്ന് ചൂടാക്കി കാണിക്കാം. ഞാൻ ഏറ്റവും ഹൈയിൽ തന്നെ വെച്ച് കൊടുത്തിന്. എന്നിട്ട് ടൈമർ ഒരു 4 മിനിറ്റും കൂടി സെറ്റാക്കി വെച്ച് കൊടുത്തിന്. എന്നിട്ട് ഇത് ഇങ്ങനെ ഡോറ് ക്ലോസ് ചെയ്താൽ മതി. പിന്നെ വേറൊരു കാര്യം, ഈ മൈക്രോവേവിൽ ഈ ഓവനിൽ നമ്മൾ ഈ
കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് സോറി ഈ ചൂടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡോർ ഓപ്പൺ ആയാൽ അത് ഓട്ടോമാറ്റിക് ഓഫ് ഔട്ടാണ്. പക്ഷേ ഒ ടി ജി അങ്ങനെയല്ല. അപ്പോൾ ഇതാ ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ വെള്ളം നല്ലോണം അങ്ങ് ചൂടാവും. പിന്നെ ഇതിൻ്റെ ടൈമിങ്ങെല്ലാം നമ്മൾ ഓരോരോ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അത് നമുക്ക് ഓവൻ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളെല്ലാം കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഈ മൈക്രോവേവിൽ കേക്ക് ഉണ്ടാക്കിയാലൊന്നും ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. പിന്നെ വേറെ എന്താ, ഇപ്പോൾ ഗ്രില്ല് ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഗ്രില്ലിംഗ് ഒന്നും നടക്കില്ല. വിത്ത് ഗ്രില്ല് ഓപ്ഷനെല്ലാം വരുന്നതുണ്ട്. അപ്പം നോർമൽ മൈക്രോവേവിൽ വിത്ത് ഗ്രില്ലൊന്നും വരില്ല. ഇതാ ഇങ്ങനെ ടൈമർ ഓഫായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സൗണ്ട് വരും. അത് ഓൾമോസ്റ്റ് എല്ലാ ഓവനിലും ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബീപ്പ് സൗണ്ടാണ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ഡയറക്റ്റ് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ അതിൻ്റെ ഹാൻഡിലിന് തീരെ ചൂടില്ലേനു കേട്ടോ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ടച്ച് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിൽ നമുക്ക് സെറാമിക് പാത്രങ്ങൾ പിന്നെ ഗ്ലാസ് ടൈപ്പ് പാത്രങ്ങളെല്ലാം വെക്കാം. അതും സെറാമിക് ആയാലും ഗ്ലാസ് ആയാലും നല്ല ക്വാളിറ്റി ഉള്ളത് വേണം വെക്കാൻ. ലോക്കൽ ക്വാളിറ്റി ആണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ ഓവൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാത്രങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അപ്പോൾ അത് അങ്ങനത്തെല്ലാം വെക്കുക. അതിൽ നമുക്ക് മെൻഷൻ ചെയ്ത പാത്രങ്ങൾ ഉണ്ടാവും, അപ്പോൾ അങ്ങനത്തെല്ലാം വെക്കാം. പിന്നെ പാത്രം വെക്കുമ്പോൾ സൈഡിൽ ടച്ച് ചെയ്യാണ്ട് വേണം വെക്കാൻ. ഇത് ആ കറിയെല്ലാം ചൂടാക്കാനാണെങ്കിൽ ഇങ്ങനത്തെ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ബൗളിൽ വെച്ചിട്ട് ചൂടാക്കാം. പിന്നെ ഒ ടി ജിയിലാണെങ്കിലും ഗ്ലാസ് ബൗളെല്ലാം വെക്കാം കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിന് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിന് യൂസ്ഫുൾ ആയിന് എന്ന് തോന്നിയില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇൻഷാ അള്ളാ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.